ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി. നസ്രിയ ആയത് കണ്ടില്ലേ, ആകെ മെലിഞ്ഞിരിക്കുന്നു, ബോറടിക്കുന്നെന്ന് ഫർഹാൻ. എത്ര നല്ല കുടുംബത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു അഭിനയ ലോകത്ത് എത്തിയതുകൊണ്ട് കുഞ്ഞുസുന്ദരി നസ്രിയയ്ക്ക്. ബാംഗ്ലൂർ ഡേയ്സിലെ അഭിനയം കഴിഞ്ഞ് ഫഹദും നസ്രിയയും മടങ്ങിയത് കടുത്ത ഒരു തീരുമാനം എടുത്തുകൊണ്ടായിരുന്നു. ഈ ചിത്രത്തിൽ ഭാര്യയും ഭർത്താവുമായി അഭിനയിച്ച് നമ്മൾ രണ്ടുപേരും അവിവാഹിതരാണ്. ആയതുകൊണ്ട് ഇനിയുള്ള കാലം ഒന്നായി ഭാര്യാഭർത്താക്കന്മാരായി അഭിനയിക്കാം എന്ന്. അങ്ങനെ കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും സഹപ്രവർത്തകരായ നടീനടന്മാരുടെയും മറ്റ് സുഹൃത്തുക്കളുടെയും ആശീർവാദത്തോടെ വിവാഹം മംഗളമായി നടന്നു. വർഷം പലതും കഴിഞ്ഞെങ്കിലും ഇതുവരെ ഇരുവർക്കും സന്താന സൗഭാഗ്യം കൈവന്നിട്ടില്ല. പക്ഷേ 14 വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ഈയിടെ ഒരു നടന് കുഞ്ഞു പിറന്നതിന്റെ ആഹ്ലാദം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല എന്നും നവമാധ്യമങ്ങളിൽ ആളും ഭാര്യയും കുഞ്ഞും അടങ്ങുന്ന പോസ്റ്റാണ്. അത്തരത്തിലൊരു ഭാഗ്യം ഉടൻ നസ്രിയ ഫഹദ് ദമ്പതികൾക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വാർത്ത പുതുവർഷത്തിന്റെ ആഘോഷങ്ങൾ കെട്ടടങ്ങിയതിൽ നിരാശനായി ഫർഹാൻ ഫാസിൽ എന്ന ഫഹദിന്റെ സഹോദരനായ നടനിട്ട പോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ചേട്ടനും ഭാര്യ നസ്രിയയും പിന്നെ കുടുംബവും ചേർന്നുള്ള ഒത്തിരി ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഫർഹാൻ കുറിച്ചതിങ്ങനെയാണ്: ഒരു തിരക്കുമില്ലാതെ മൂവരും ആഘോഷങ്ങൾ പൂർത്തിയാക്കി മടങ്ങും മുമ്പാണിത്. ഇനി ബോറടിക്കുന്ന ജീവിതത്തിലേക്ക് എന്നാണ്. അതെ, എല്ലാ സന്തോഷവും സ്വന്തം കുടുംബത്തിനൊപ്പമുള്ള ആഘോഷങ്ങളിലാണ്. ഫഹദും നസ്രിയയും നായികാനായകന്മാരാകുന്ന ട്രാൻസ് എന്ന ചിത്രം ഉടൻ തിയേറ്ററിലെത്തും. ഈ ചിത്രത്തിന് വേണ്ടിയാണോ എന്നറിയില്ല, നന്നായി മെലിഞ്ഞിട്ടുണ്ട് നസ്രിയ. നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞു തന്നെ. സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക. 100,000 കഴിഞ്ഞിരിക്കുന്നു സബ്സ്ക്രൈബ്സ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.